ഭാര്യയുടെ ആത്മഹത്യയിൽ അറസ്റ്റിലായ നടൻ ഉണ്ണിരാജൻ പിദേവിനെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അങ്കമാലിയിലെ വീട്ടിൽ നിന്നും ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഉണ്ണിരാജനെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീധന പീഡനം തുടങ്ങിയ വകുപ്പുകളാണ് ഉണ്ണിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളുമായി ഉണ്ണിരാജന്റെ അമ്മയും ഈ കേസിൽ പ്രതിയാണ് എന്ന് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളുമായി തലസ്ഥാന നഗരിൽ നിന്ന് മഹേഷ് ജോൺ മാത്യു തത്സമയം ഈ മോർണിംഗ് ഷോയിൽ ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മഹേഷ് ജോൺ മാത്യു. എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കുറ്റങ്ങളെക്കുറിച്ചുള്ള നമുക്ക് ലഭിക്കുന്ന വിവരം? അമ്മയും പ്രതി ചേർത്തു എന്നറിയുന്നു. സ്ത്രീധന പ്രശ്നമായതുകൊണ്ടായിരിക്കാം, കാരണം ഇപ്പോഴും നമ്മുടെ കാലത്ത് പെൺകുട്ടികളെ സ്ത്രീധനത്തിൻ്റെ പേരിലൊക്കെ പീഡിപ്പിക്കുന്ന വലിയ കുടുംബങ്ങളുണ്ടെന്ന് അറിയുന്നത് നമ്മളെ വല്ലാതെ അലോസരപ്പെടുന്നു ഈ കോവിഡ് കാലത്ത്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എസ് കെ എൻ, ഉണ്ണി രാജമ്പിദേവിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അങ്കമാലിയിലെ ഇയാളുടെ വീട്ടിൽ നിന്നായിരുന്നു കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ ഇയാൾ കോവിഡ് ബാധിതനായിരുന്നതിനാൽ അത് രോഗമുക്തി നേടുന്നവരെ പോലീസ് വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്നലെ അറസ്റ്റ് ചെയ്ത ശേഷം ഇയാളെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഇയാളുടെ അമ്മയായ ശാന്തിയും പ്രതി ചേർത്തിരുന്നു. നേരത്തെ തന്നെ കഴിഞ്ഞ 12-ാം തീയതിയാണ് ഇയാളുടെ ഭാര്യ പ്രിയങ്ക തിരുവനന്തപുരത്തെ വട്ടപ്പാറയിലെ വീട്ടിൽ ജീവൻ ഒടുക്കുന്നത്. ഇതിന് മുന്നോടി ായി തന്നെ ഈ മരണത്തിന് മുൻപേ പോലീസിൽ ഈ ഉണ്ണിക്കെതിരെ പരാതികൾ നൽകിയിരുന്നു. ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറെ ഇവരുടെ വീട്ടിൽ നിന്ന് ഏൽക്കേണ്ടി വന്നു എന്നായിരുന്നു പരാതി. അതോടൊപ്പം തന്നെ പ്രിയങ്കയുടെ സഹോദരനും അമ്മയും പോലീസിന് ഉണ്ണിക്കെതിരെ പരാതി നൽകിയ സാഹചര്യമുണ്ടായി. ഈ പരാതികളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ ഈ ഉണ്ണിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ വലിയ രീതിയിൽ അമ്മയും അതുപോലെ തന്നെ ഉണ്ണിയും പീഡിപ്പിച്ചിരുന്നു എന്നുള്ള പരാതിയും നേരത്തെ തന്നെ ഈ മാതാപിതാക്കൾ നൽകിയിരുന്നു. അത്തരത്തിൽ തൊടുപുഴയിലൊരു സ്വകാര്യ സ്കൂളിലെ അധ്യാപിക കൂടിയായിരുന്നു പ്രിയങ്ക. അത്തരത്തിൽ ഇവർ മരിക്കുന്നതിന് മുന്നേ ഇവരുടെ ദേഹത്ത് വലിയ രീതിയിലുള്ള പാടുകൾ, ഈ വീട്ടിൽ നിന്ന് ആക്രമണമേറ്റതിൻ്റെ പാടുകളടക്കം നേരത്തെ പോലീസ് കണ്ടിരുന്നു, ഈ വീട്ടുകാർ കണ്ടിരുന്നു. അത് പോലീസിനെ അറിയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഉണ്ണിയെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാകും ചോദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ കാക്കനാട് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിലടക്കം പരിശോധന ഇന്നലെ നടത്തിയിരുന്നു. വീണ്ടും ഒരു തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാനാവുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഇന്ന് തിരുവനന്തപുരത്ത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഉണ്ണിയെ ചോദ്യം ചെയ്യും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. മഹേഷ് ജോൺ മാത്യു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.